നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പർ ആണോ? ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ വരുമാനം എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നൈസായിട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ റിസീൻ ദിസ് സൈഡ്. നമ്മളിൽ പലരും മിഡിൽ ക്ലാസ് ആണെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ദേവേഷ് കപൂറിൻ്റെയും മിലൻ വൈഷ്ണവിൻ്റെയും റിസർച്ചിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ 50% ആളുകളും ചിന്തിക്കുന്നത് അവർ മിഡിൽ ക്ലാസ് ആണെന്നുള്ളൊരു തരത്തിലാണ്. നമ്മൾ പ്യൂർ റിസർച്ചിൻ്റെ കണ്ടെത്തൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആകെപ്പാടെ 3% മാത്രമേ മിഡിൽ ക്ലാസ്സുകാരുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പെർ മന്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 to 600 dollars. അതായത് ഏകദേശം 24,000 rupees തുടങ്ങിയിട്ട് ഒരു 48,000 rupees വരെ. അത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മെമ്പറുടെ ആവറേജ് ഇൻകം ആണ്. ഇതാണ് യഥാർത്ഥ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ മറക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ടോട്ടൽ പോപ്പുലേഷൻ്റെ 2 to 3% മാത്രമേ ഇവിടെ മിഡിൽ ക്ലാസ്സുകാരുള്ളൂ. പ്യൂർ റിസർച്ച് 111 countries സ്റ്റഡി നടത്തി. അതിനുശേഷം ഇൻകം ബേസ്ഡ് ആയിട്ട് 5 slabs ആളുകളെ തിരിക്കുകയാണ് ഉണ്ടായത്. പൂവർ, ലോവർ ഇൻകം, മിഡിൽ ഇൻകം, അപ്പർ മിഡിൽ ഇൻകം, പിന്നെ ഹയർ ഇൻകം, ഇങ്ങനെയുള്ള 5 categories ആയിട്ടാണ് അവർ തിരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 20 dollars പെർ ക്യാപിറ്റ ഇൻകം വേണം ഒരു മിഡിൽ ക്ലാസ് ആവണമെന്നുണ്ടെങ്കിൽ. ആ കണക്ക് വെച്ച് നോക്കുമ്പോഴാണ് കേട്ടോ ഏകദേശം 2 to 3% ആളുകൾ മാത്രമേ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ഉള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ വേറെ ഒരു ഡെഫിനേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊരു തരത്തിലാണ്. എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സന്ധ്യാകൃഷ്ണൻ്റെയും നീരജ് ഹത്തേക്കറിൻ്റെയും നമ്മൾ അവരുടെ ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഏകദേശം 2 to 10 dollars ഉണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരാവുന്നതാണ് പറയുന്നത്. അതായത് 2 dollars എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 160 rupees മാത്രമാണ്. അത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു മിഡിൽ ക്ലാസ് കാറ്റഗറിയിലോട്ട് വരും. അതായത് ഇന്ത്യയിലെ ഏകദേശം 50% ആളുകൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ്. എന്നാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിലോട്ട് വരുന്നത് എന്താണ്? ഒരു വീട്, ഒരു കാറ്, അല്ല എന്തെങ്കിലും ഒരു ബൈക്ക്, ഒരു നല്ല ജോലി, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ, പിന്നെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ആളുടെ മക്കളും അതേപോലുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും, കോളേജിലൊക്കെ പോയി പഠിക്കുന്നുണ്ടാവും, നല്ല സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് ചിന്തിക്കുമ്പോൾ മൈൻഡിൽ കിട്ടുന്ന ഒരു സാധനം. നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്ന ഒരു ടേമാണ് മിഡിൽ ക്ലാസ് ബൂമായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? പോവർട്ടി റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2001 35% ഉണ്ടായിരുന്നത് 2011 ആയപ്പോഴത്തേനും ഏകദേശം 20% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മിഡിൽ ക്ലാസ്സുകാരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1% ഉണ്ടായിരുന്ന മിഡിൽ ക്ലാസ് ആ ഒരു കാലയളവിൽ ഏകദേശം 3% മാത്രമേ വളർന്നിട്ടുണ്ടായുള്ളൂ. അതായത് പൂവറായിട്ടുണ്ടായിരുന്നതിൽ ഒരുപാട് ആളുകൾ ലോവർ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തി. എന്നാൽ ലോവർ ഇൻകമ്മിലുള്ള ആളുകൾ ഒരു മിഡിൽ ഇൻകം എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലോട്ട് അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കുറേ ആളുകൾ ഇവിടെ എത്തി, എന്നാൽ ഇവിടെ നിന്ന് വളരെ കുറച്ച് ആളുകളെ അതിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരുപാട് മിഡിൽ ക്ലാസ്സുകാർ രാജ്യത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കമ്പനീസ് വിചാരിച്ചിട്ട് നമ്മുടെ രാജ്യത്തോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കമ്പനീസിന് നല്ല രീതിയിൽ നഷ്ടവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റാർബക്സിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് അവരുടെ വലിയൊരു ഡ്രീമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ മന്ത് ഒരു സ്റ്റോർ വെച്ചിട്ട് മാത്രമേ അവർ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ സെയിം സ്റ്റാർബക്സ് ചൈനയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏകദേശം 15 hours അവർ ഓരോ സ്റ്റോർ വെച്ചിട്ട് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക, ഒരാളുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 300 to 500 rupees. അപ്പോൾ സ്റ്റാർബക്സിൽ പോയിട്ട് 200 rupees എടുത്തിട്ട് ആരെങ്കിലും കോഫി വാങ്ങുമോ? ഇല്ല. അതായത് വളരെ ചെറിയ ഒരു എമൗണ്ട് ഓഫ് പീപ്പിൾ മാത്രമേ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് അതേപോലുള്ളൊരു ഷോപ്പിൽ പോയിട്ട് കാപ്പി വാങ്ങി കുടിക്കുകയുള്ളൂ. സെയിം കാര്യം തന്നെയാണ് ക്രെഡിൻ്റെ സിഇഒ ആയിട്ടുള്ള കുനാൽ ശ്യാമും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആകെപ്പാടെ ടോപ്പിലിരിക്കുന്ന 1% ആളുകളെയാണ്. ശരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു പെർസെൻറ്റേജ് ഒന്നും ആയിരിക്കില്ല, അതിൻ്റെ തന്നെ ഫ്രാക്ഷൻസ് ആയിരിക്കും. കാരണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത്രത്തോളം സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെട്രോ സിറ്റീസിലാണ് ഒരുപാടധികം ബിസിനസ്സും അതേപോലെ തന്നെ ഒരുപാടധികം കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ റൂറൽ ഏരിയാസിലോട്ട്, ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദാരിദ്ര്യത്തിലാണ് അവിടെയുള്ള ഒരുപാട് ആളുകൾ ഇന്നും നമ്മളുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 നമ്മളുടെ ഗവൺമെൻറ് NFHS സർവേ നടത്തുകയുണ്ടായി. അതിൽ കണ്ടെത്തിയ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. ആളുകളോട് അവർ TV, AC, കൂളർ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന 33% ആളുകളും പല മെട്രോ സിറ്റീസിൽ നിന്നുള്ള ആളുകളാണ്. അത്രത്തോളം, അതായത് ഇത്രയും ജയന്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ജസ്റ്റ് ആ സിറ്റീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പിന്നെ AC കാര്യം അല്ലാന്നുണ്ടെങ്കിൽ AC കൂളറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഏകദേശം 15% ടോട്ടൽ AC ഇതേപോലെ തന്നെ ഡൽഹിയിൽ മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്.
ഇതൊന്നും നമ്മൾ സിറ്റിയിൽ ജീവിക്കുമ്പോഴോ അല്ലാതെ നമ്മളുടെ നാട്ടിലൊക്കെ ജീവിക്കുമ്പോഴും മനസ്സിലാവില്ല. ഫ്യൂച്ചർ ഐക്യുവിന്റെ ഒരു 2020 സ്റ്റഡി അനുസരിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പോഴും ഏകദേശം 50% ആളുകളും വിറക് കത്തിച്ചും അതേപോലെ തന്നെ കൗടങ്കൊക്കെ കത്തിച്ചിട്ടും ആണ് പാചകം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ നോക്കാന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവും. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ പുറത്തിറങ്ങി എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും തന്നെ ഗ്യാസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവസ്ഥ എന്നുള്ളതാണ് ഈ സർവേസും മറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിലും ഇൻട്രസ്റ്റിംഗ് ആണ് 2020 ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ട്. അതായത് നമ്മളുടെ രാജ്യത്തെ ടോപ്പ് 1% റിച്ച് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലാണ് 40% വെൽത്ത് ഉള്ളത്. ഇനിയിപ്പോൾ താഴത്തെ 50% ആളുകളുടെ കയ്യിലുള്ള വെൽത്തിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ? 3% മാത്രം. യെസ്, അത്രയും വലിയൊരു ഡിഫറൻസ് ആണ് അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുണ്ട്. നമ്മളത്രത്തോളം പ്രിവിലേജ്ഡ് ആയതുകൊണ്ടാണ് നമുക്കതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. അപ്പോൾ മിഡിൽ ക്ലാസ്, ലോവർ ഇൻകം, അതേപോലെ തന്നെ അപ്പർ മിഡിൽ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് ജസ്റ്റ് ടേമുകളല്ലേ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. യെസ്, ജസ്റ്റ് ടേമുകൾ മാത്രമാണ്. ബട്ട് മിഡിൽ ക്ലാസ്സിന് അവരവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാ ക്ലാസ്സിനും ഉണ്ട്. എന്നാലും മിഡിൽ ക്ലാസ്സിൻ്റെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ അത്രത്തോളം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ടീമാണ് മിഡിൽ ക്ലാസ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. രാജ്യത്തിൻ്റെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് മിഡിൽ ക്ലാസ്. അമേരിക്കയിലത്തെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൗസ് ഫാംസും അതേപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഉള്ള മിഡിൽ ക്ലാസ്സുകാരാണ് അമേരിക്ക വേറൊരു ഹൈറ്റിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. യെസ്, അമേരിക്കയെ പ്രോഗ്രസ്സിലോട്ട് നയിച്ചത് മിഡിൽ ക്ലാസ്സുകാരാണെന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്സുകാരുടെ കയ്യിലൊരു പ്രത്യേക തരം പവർ ഉണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ബെറ്റർ ആയിട്ടുള്ള സർവീസസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ നല്ല പോളിസീസിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും. പിന്നെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻസിലും അതുപോലെ തന്നെ സേവിങ്സിലും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് കളിക്കുന്ന ടീം തന്നെയാണ് മിഡിൽ ക്ലാസ്. അതായത് അവർ പൈസ സേവ് ചെയ്യും, എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു വീട്ടിലൊരു വണ്ടി വാങ്ങുകയെന്ന് വിചാരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ടി വി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ അത്രത്തോളം പാവപ്പെട്ട ആളുകൾക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വാങ്ങുമ്പോൾ രാജ്യത്തുള്ള മാനുഫാക്ചറിങ്ങും മറ്റുമൊക്കെ കൂടും, അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ എക്കോണമിക്ക് നല്ല രീതിയിൽ ഗുണമുണ്ടാവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരുടെ പെർസെൻറ്റേജ് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് അത് അത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, ഇതിൽ കൂടുതൽ ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലെ ഒരാളുടെ ഇൻകം 10 to $20 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഡിൽ ക്ലാസ്സുകാരാവുന്നതാണ് നമ്മുടെ പ്യൂർ റിസർച്ച് ടീമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണോ? പെർ ക്യാപിറ്റ ഇൻകം ആണോ പറഞ്ഞിട്ടുണ്ടായത്? എന്താണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങളൊരു മിഡിൽ ക്ലാസ്സുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്താണ് മിഡിൽ ക്ലാസ് എന്നുള്ളത് കുറച്ച് റിസർച്ചിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇനിയും ഡെഫിനിഷൻസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഉണ്ട് കേട്ടോ. അത് എന്നെക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതൊക്കെ നൈസായിട്ട് കമൻറ്റിലൊക്കെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റിസൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.